നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അഗസ്ത്യ തുളസിയെക്കുറിച്ചാണ്. അഗസ്ത്യ തുളസി എന്നും കാട്ടു തുളസി എന്നും ഇങ്ങനെ പല പേരുകൾ ഇതറിയപ്പെടുന്നുണ്ട്. വിത്തില തുളസി എന്നറിയപ്പെടുന്നുണ്ട്. ഇനി നിങ്ങളെ നാട്ടുകളിൽ വേറെ എന്തെങ്കിലും പേരിൽ ഇതറിയപ്പെടുന്നുണ്ട്, പ്രാദേശികമായിട്ട് മറ്റു പേരുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അറിയപ്പെടാത്ത ആൾക്കാർക്ക് കൂടി അത് അറിയാൻ പറ്റും. ഇത് സാധാ തുളസിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഇല കുറച്ചും കൂടി വലുതായിരിക്കുകയും പൂവ് അതുപോലെ തന്നെ വലുതായിരിക്കുകയും ചെയ്യും. ഇതിന് ഒരു 3 മീറ്റർ വരെ ഉയരത്തിൽ ഇത് വലുതാ ഉയരം വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് വളരെ ആസ്വാദ്യകരമായിട്ടുള്ളൊരു സ്മെല്ലും ഉണ്ട്. ഇതിൻ്റെ പൂവൊക്കെ മറ്റ് തുളസിയിൽ നിന്ന് കാട്ടുമ്പോൾ ഒരുപാട് വലുപ്പമുണ്ട്. തടി, ഇതിൻ്റെ തടി മെയിനായിട്ട് ഈ തുളസി മാല ഉണ്ടാക്കാൻ വേണ്ടി, അതിൻ്റെ മുത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തടി കൊണ്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റ് ഔഷധ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് കൊതുകിനെ അകറ്റാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ, ഇലയും പൂവൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വൈദ്യന്മാരായിട്ടൊക്കെ റെഫർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അറിയാൻ കഴിഞ്ഞത്, ഇത് അവസമാരത്തിന് പണ്ട് കാലങ്ങളിൽ അവസമാരത്തിന് ഉപയോഗിച്ചിരുന്ന മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ അകത്തുള്ള ഒരു ഘടകമാണ് ഈ തുളസി. അതുപോലെ തന്നെ ഒരു ഈ മെയിനായിട്ട് ഇത് മാത്രമാണ് അറിയാം ഇതിനെ പറ്റിയുള്ള ഒരു ഔഷധ ഗുണമായിട്ട് അറിയാൻ പറ്റിയത്, അവസമാരത്തിനും ഉള്ളത്. ഇനി മറ്റെന്തെങ്കിലും ഗുണങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക.